ഗൗരിയണ്ണത്തിലേക്ക് സ്നേഹവന്ദനം. കുത്തഴിഞ്ഞ നിഘണ്ടു പോലെ നിറയെ പദങ്ങൾ ചിതറി വീണ ഒരു പ്രപഞ്ചത്തിൽ ഏതെങ്കിലും ഒരു പദം മാത്രം തിരഞ്ഞെടുക്കുവാൻ ദൈവം നിങ്ങളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പോകുന്ന പദം ഏതായിരിക്കും? പാത്മസ് ദ്വീപിൽപ്പെട്ട യോഹന്നാനെ കണക്ക് ഞാൻ ഒരു പദം മാത്രം തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നു, സ്നേഹം. 40കളുടെ പാതിയിലെത്തിയ ഒരാൾക്കറിയാം മറ്റു പദങ്ങളൊക്കെ വെറുതെ അപ്രസക്തം. ഗാന്ധിയുടെ ആത്മകഥയുടെ പേര് നമുക്കറിയാം, സത്യാന്വേഷണ പരീക്ഷകളെന്ന്, മൈ എക്സ്പീരിയൻസ് വിത്ത് ട്രൂത്ത്. വേണമെങ്കിൽ ഒരാളുടെ ആത്മകഥയ്ക്ക് ഏറ്റവും ഉചിതമായ പേര്, ഉചിതമായ ശീർഷകം ഇതാണെന്ന് എന്റെ വിചാരം, എന്റെ സ്നേഹാന്വേഷണ പരീക്ഷകൾ. ജീവിതം എന്താണ്? കുറെ സ്നേഹത്തിന് വേണ്ടിയുള്ള അലച്ചിലുകൾ, യാത്രകൾ, നിരാശ, ജയം. സ്നേഹത്തിന്റെ, സ്നേഹാന്വേഷണങ്ങളുടെ സമുച്ചയത്തെ വിളിക്കേണ്ട വാക്കാണ് ജീവിതം എന്ന് തോന്നുന്നു. നമ്മൾ രൂപപ്പെടുത്തിയതാരാണ്? നമുക്ക് സ്നേഹം നൽകിയവരും നമുക്ക് സ്നേഹം നിഷേധിച്ചവരും. യാത്രകളൊക്കെ സ്നേഹത്തെ തേടിയ, ക്രിസ്തു പറഞ്ഞിട്ടുള്ള കഥകളിൽ ഒരുപക്ഷെ ആർക്കും, ലോകത്തുള്ള ഏതൊരാളും മനസ്സിൽ കൊണ്ടു നടക്കുന്ന കഥ ദൂർത്തുപുത്രന്റെ കഥയായിരിക്കും. എന്താണ് വാസ്തവത്തിൽ സ്നേഹത്തിന് വേണ്ടിയുള്ള അലച്ചില? ഒരാൾ വീട് വിട്ട് ഇറങ്ങിപ്പോവുക, വീട് ഒരുപക്ഷെ അതിന്റെ ഏകദാനത കൊണ്ട്, ശാഠ്യങ്ങൾ കൊണ്ട് ഒക്കെ ഒരുപക്ഷെ യൗവനത്തിലോ കൗമാരത്തിലോ നിങ്ങളെ മടുപ്പിച്ചിട്ടുണ്ടാവും. കുറെ കൂടി ഭേദപ്പെട്ട സ്നേഹം ചങ്ങാതിമാരുടേതൊക്കെയാണ് നമ്മൾ തെറ്റിദ്ധരിച്ച കാലമുണ്ട്. അച്ഛനും അമ്മയും പറയുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ ചങ്ങാതികളുടെ വാക്കുകൾക്ക് ഗുരുത്വം കൽപ്പിച്ചു കൊടുത്ത കാലവുമൊക്കെ ഓരോരുത്തരുടെയും ഭൂതകാലത്തിലുണ്ടാവും. പിന്നീട് ആ പ്രണയത്തിലൂടെയൊക്കെ ഈ മനുഷ്യൻ വഴുതിപ്പോയിട്ടുണ്ടാവും. അത്തരം ചില സൂചനകൾ അയാളുടെ ജ്യേഷ്ഠം നൽകുന്നുണ്ട്. ഒടുവിൽ കഥ ഏതാണ്ട് അവസാനിക്കാറാകുമ്പോൾ ഒരു കഠിനമായ ക്ഷാമകാലത്തെ കുറിച്ച് ക്രിസ്തു പറയുക. ആ ക്ഷാമകാലം ഇങ്ങനെ സ്നേഹത്തിന്റെ ക്ഷാമകാലം എന്ന് വിശേഷിപ്പിക്കാനാണ് എനിക്കിഷ്ടം. എന്താണ് ആ ക്രിസ്തു ആ കാലത്തെ കുറിച്ച് പറയുന്നത്? ഈ മനുഷ്യൻ വിചാരിക്കുകയാണ്, പന്നിക്ക് കൊടുക്കുന്ന തവിടെങ്കിലും തനിക്ക് ഭക്ഷണമായി കിട്ടിയിരുന്നെങ്കിൽ. തവിടെന്ന് പറയുന്നത് നമുക്കറിയാം, കാമ്പില്ലാത്ത ഒന്നിന്റെ പേരാ തവിട. അത്രയും സ്നേഹത്തിന്റെ കുറവ് അനുഭവപ്പെടുമ്പോൾ, അത്രയും സ്നേഹത്തിന്റെ വറുതിയിലാവുമ്പോൾ മനുഷ്യർ വിചാരിക്കുന്നു, സ്നേഹം തന്നെ വേണമെന്നില്ല, സ്നേഹം കണക്ക് തോന്നിക്കുന്ന എന്തെങ്കിലും ആയാൽ മതി. അല്ലെങ്കിൽ എത്ര പെട്ടെന്നാണ് നമ്മുടെ കാലത്ത് ഈ വശീകരണത്തിന്റെയും പ്രലോഭനത്തിന്റെയും ഒക്കെ ചൂണ്ടക്കുളത്തിലേക്ക് മനുഷ്യ ഇങ്ങനെ ബോധപൂർവം ഇങ്ങനെ മേതിലൊക്കെ പറയുന്ന കണക്ക് എനിക്ക് മീനുകളോട് തീരെ ഇഷ്ടമില്ല. കാരണം ചൂണ്ടക്കുളത്തിലേക്ക് അത് ബോധപൂർവം വരുന്ന പറയുന്ന കണക്ക് ഇങ്ങനെ ബോധപൂർവം ഇത്തരം കുളത്തുകളിലോട്ട് മനുഷ്യർ എന്ന് വീഴുന്നതിന് അർത്ഥം എന്താ? അവർക്കും അറിയാം ഇത് കൃത്യമായ സ്നേഹമൊന്നുമല്ല, എന്നിട്ടും അത്രയും സ്നേഹദാരിദ്ര്യം. അതുകൊണ്ട് അവർ വിചാരിക്കുന്നു, സ്നേഹം തന്നെ വേണമെന്നില്ല, സ്നേഹത്തെ കണക്ക് തോന്നിപ്പിക്കുന്ന എന്തായാലും മതി. പക്ഷെ അയാളുടെ ദുരുപയോഗം ശ്രദ്ധിക്കണം, അയാൾക്ക് തവിട് പോലും കിട്ടില്ലെന്ന് അതേ ദിവസം പറയുക. അപ്പോഴയാൾ ഒരു സ്നേഹത്തെക്കുറിച്ച് ഓർമ്മിക്കുക. ആ സ്നേഹത്തെക്കുറിച്ച് ഇങ്ങനെയാണ് അയാൾ ഓർമ്മിച്ചെടുക്കുന്നത്, എന്റെ പിതാവിന്റെ ഭവനത്തിൽ ദാസർ പോലും സമൃദ്ധമായിട്ട് ഭക്ഷിക്കുന്നു. ബൈബിളിൽ ദാസർ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം സിന്നസ്, പാപികൾ, ഇടറിയവരാ, മക്കള് പുണ്യവാന്മാരാണ്. അപ്പൊ മറ്റു വിരുന്നുമേശകളിൽ നിന്ന് തന്റെ അപ്പന്റെ വിരുന്നുമേശയെ വ്യത്യസ്തമാക്കുന്ന ഘടകത്തെക്കുറിച്ച് അയാൾക്ക് ധാരണയുണ്ട്. കാരണം ഭൂമിയായുള്ള എല്ലാ വിരുന്നുമേശകളും, നിങ്ങൾ ഉൾപ്പെടെയുള്ള വിരുന്നുമേശകൾ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മക്കളാ, നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരാ. എന്നാൽ ഒരു വിരുന്നുമേശയുണ്ട്, ആ വിരുന്നുമേശയുടെ പ്രത്യേകത ആ വിരുന്നുമേശയിൽ ദാസർ പോലും സമൃദ്ധമായിട്ട് ഭക്ഷിക്കുന്നു. അതിന്റെ അർത്ഥം ഉപാധികളില്ലാതെ സ്നേഹിക്കാൻ കഴിയുന്ന, പാഷനേറ്റായിട്ട് തന്നെ ഇപ്പോഴും സ്നേഹിക്കുന്ന ഒരു സ്നേഹത്തെക്കുറിച്ച് അയാൾക്ക് കൃത്യമായ ധാരണ കിട്ടിയ. അടുത്ത വരി വേദപുസ്തകത്തിലെ ഏറ്റവും ലാവണ്യമുള്ള വരിയാണ് ഞാൻ കരുതുന്നു, അപ്പോൾ അവന് സുബോധമുണ്ടായി. ദെൻ ഈ കെയിം ഇൻ ടു റൈറ്റ് സെൻസസ്. ഇപ്പൊ എന്താണ് ഒരാളുടെ ജീവിതത്തിന്റെ സുബോധം എന്ന് പറയുന്നത്? അത് വളരെ ലളിതമാണ്. യു ആർ ബീങ് പാഷനേറ്റ്ലി ലവ്ഡ്. അഗാധമായിട്ട് നിങ്ങൾ ഇപ്പോഴും സ്നേഹിക്കപ്പെടുന്ന അറിവാണ് ലോകത്തിലേക്ക് പറ്റിയ ഏറ്റവും വലിയ സുബോധം. ആ സുബോധം കിട്ടിയ ഒരു മനുഷ്യനും ഇങ്ങനെ കാര്യമായിട്ട് ഇടറിപ്പോവാൻ പറ്റില്ല. ഉദാഹരണത്തിനായിട്ട് ദാമ്പത്യത്തിന്റെ വിശ്വസ്തയിൽ നിന്ന് വഴുതിപ്പോകുന്ന ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് ഒരു ദിവസം അയാൾക്കൊരു സുബോധം ഉണ്ടാവുകയാണ്. 101% ഹൃദയവും മനസ്സും ശരീരവും തന്നെ അർപ്പിച്ച് ഒരു പെൺകുട്ടിയുണ്ട്, ഒരു സ്ത്രീയുണ്ട്. പെട്ടെന്ന് അയാൾക്ക് വാവിട്ട് കരയണം തോന്നുന്നു. അതാണ് അയാളുടെ സുബോധം. അപ്പോൾ താൻ ഇപ്പോഴും സ്നേഹിക്കപ്പെടുന്നു എന്ന അറിവാണ് ലോകത്തിലേക്ക് ഏറ്റവും വലിയ സുബോധം. ഏത് കാലത്തിലൊക്കെയാണ് ആ സുബോധം ഓരോരുത്തരെയും തേടിവരും നമുക്ക് അറിഞ്ഞുകൂടാ. മലയാളത്തിന്റെ ഒരു നല്ലൊരു പ്രത്യേകത ഈ അടുത്ത കാലത്തായിട്ട് കാണുന്നത്, കുറെ അധികം ഈ നന്മയുടെ പൊടിപ്പുകളുള്ള ചിത്രങ്ങൾ സെല്ലോയിഡിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അടുത്ത കാലത്ത് അത്തരം ചിത്രങ്ങളിലൊന്ന് വളരെ നന്നായിട്ട് എനിക്ക് അനുഭവപ്പെട്ട ചിത്രം ഒഴിമുറി എന്ന് പറയുന്ന ഒരു ചിത്രമാണ്. ജയമോഹൻ എന്ന് പറയുന്ന എഴുത്തുകാരന്റെ ആത്മകഥയൊക്കെ ആധാരമാക്കി രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു ചിത്രമാണത്.
യവനത്തിലെത്തിയ മകൻ അപ്പനെ ഓർമ്മിച്ചെടുക്കുന്നത് വളരെ കഠിനഹൃദയനായിട്ടാ, വളരെ ക്രൂരനായിട്ടാ. അയാൾ അയാളുടെ കൂട്ടുകാരോട് പറയുന്നുണ്ട്, എന്തിനെന്ന് എനിക്കറിയാൻ പാടില്ല, അച്ഛൻ എന്നെ നീ തല്ലിയ ഓർമ്മകളൊക്കെ എനിക്കുണ്ട്. ഒരു ജാലകത്തിന്റെ അഴി പിടിച്ചിട്ട് അടുത്ത അഴി പിടിക്കുന്നു പറഞ്ഞുകൊണ്ട് എന്നെ ഇങ്ങനെ അടിച്ച ഓർമ്മകളാ. എന്തിനു വേണ്ടിയാണ് ചെറിയ കുട്ടി ഇങ്ങനെ തല്ലിച്ചതച്ചെന്ന് എനിക്കൊരു ഉത്തരവും കിട്ടുന്നില്ല. പക്ഷെ അയാൾക്ക് വൈകാതെ അയാളുടെ അമ്മയിൽ നിന്ന് ഉത്തരം കിട്ടുന്നുണ്ട്. അതിതാണ്, ആ വെള്ളവാദം പിടിപെട്ടൊരു കുട്ടിയായത്. വൈദ്യം പറഞ്ഞത് കുട്ടിക്ക് ആവശ്യമുള്ള എക്സസൈസ് ആവശ്യമുണ്ട്, ഇതുവരെ ഫിസിയോതെറാപ്പി എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ആവശ്യമുണ്ട്, അതിന്റെയൊക്കെ ഒരു നാടൻ രൂപമായത്. അതിന് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം ഒരു ജാലകത്തിന്റെ അഴിയിൽ പിടിച്ചിട്ട് അടുത്ത അഴിയിൽ പിടിക്കുക, പിന്നീട് അഴിയിൽ പിടിക്കുക, വളരെ ശക്തമായിട്ട് പിടിക്കാന്നുള്ള. ചെറിയ കുട്ടിയോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. പിന്നെ ലോകത്തുള്ള ഒരു കുട്ടിക്കും മനസ്സിലാകാത്ത, എന്നാൽ എല്ലാ മാതാപിതാക്കന്മാരും മനസ്സിലാകുന്ന പറയുന്ന ആ ഭാഷ, അടിയുടെ ഭാഷയാണ് അപ്പൻ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ബാക്കിയുള്ളതൊക്കെ കുട്ടി മറന്നുപോയി. ആ പാട് ഓർമ്മയിൽ സൂക്ഷിക്കുന്നത് അപ്പൻ അടിച്ചു എന്നുള്ള കാര്യം മാത്രമാണ്. പക്ഷെ ഇപ്പൊ കുട്ടിക്ക് സുബോധം ഉണ്ടാവുകയാണ്. അപ്പൊ ഈ യവനത്തിലെത്തി ഈ ചെറുപ്പക്കാരൻ മാവിട്ട് കരയുന്ന ഒരു വളരെ ഹൃദയസ്പർശിയായ രംഗം ആ ചിത്രത്തിനകത്തുണ്ട്. ഇത് തന്നെയാണ് സുബോധം. യു ആർ ബീങ് പാഷനേറ്റ്ലി ലവ്. അതിങ്ങനെ എപ്പോഴും ദൈവം എന്ന് പറയുന്ന ഒരു പ്രതീകം തന്നെ, ഒരു അടയാളം തന്നെ വേണമെന്നില്ല, ഏതൊരു അനുഭവമാവാം. ഞാൻ എപ്പോഴും ഓർമ്മിക്കുന്ന ഒരു അനുഭവം ജോൺസ് മാസ്റ്റർ, നമ്മുടെ കൗമാരി അവനങ്ങളിലൊക്കെ ആ പരിശുദ്ധിയുമായി ബന്ധപ്പെട്ട ചില പൊടിപ്പുകളെയൊക്കെ ആ നല്ല നനവോടുകൂടി സൂക്ഷിച്ചത് ഈ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആ ഹൃദയത്തിലൊക്കെ നമ്മളിങ്ങനെ ആചാര്യതുല്യനായിട്ട് നമ്മൾ ഗണിക്കുന്ന ഒരു വ്യക്തിയാണ് ജോൺസ് മാസ്റ്റർ. കഠിനമായ ജീവിത പ്രതിസന്ധികൾ, കപ്പൽ ചേർത്തിലൂടെ കടന്നു പോകുന്ന ജീവിത അനുഭവങ്ങളിലൂടെ പോകുമ്പോൾ ഈ മനുഷ്യൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷെ അതിനുള്ള ധൈര്യമില്ല. അതുകൊണ്ട് ഒരു വനത്തിൽ ഇങ്ങനെ കുറച്ച് ദിവസം ചെലവഴിക്കുകയാണ്. ഈ ധൈര്യം ആർജിക്കാൻ വേണ്ടി മാത്രമാണ്. രണ്ടു ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല. ഒരു ദിവസം ഇങ്ങനെ പതിവ് കണക്ക്, പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നും ഇല്ലാതെ വനത്തിലൂടെ ഇങ്ങനെ അലയുമ്പോൾ പെട്ടെന്ന് ഇയാളൊരു കാഴ്ച കാണുകയാണ്. ചുറ്റുമുള്ള ആ ഹരിത പ്രപഞ്ചം ഇങ്ങനെ ഉരുകാൻ തുടങ്ങി. ഒരുതരം ആ പച്ച ലായനി ഉണ്ടായി, പച്ച മെഴുക് കണക്ക് ഒന്ന് രൂപപ്പെട്ടത്. അതിങ്ങനെ അയാളുടെ കാൽപാദത്തിലേക്ക്, മുട്ടിലേക്ക്, അരക്കെട്ടിലേക്ക്, ഇങ്ങനെ തോളിലേക്ക് ഇങ്ങനെ ഉയർന്നു പൊങ്ങിയ അയാൾക്ക് ഒരു ഹരിത സമാധി ഉണ്ടായി. അത് നടന്നതോ ഇല്ലയോ എന്ന് അയാൾക്ക് ഇപ്പോഴും അറിഞ്ഞുകൂട. പക്ഷെ ആ കാഴ്ച അയാൾ ഉണ്ടാക്കിയ വ്യത്യാസം ഭയങ്കരമാണ്. കുറെ ദിവസങ്ങളായിട്ട് ഈ മനുഷ്യൻ ഉറങ്ങിയിട്ടില്ല. പിന്നെ ഇങ്ങനെ ചുണ്ടുകൂടി കിടന്ന് ഉറങ്ങാൻ തുടങ്ങി. ഒരു കൊച്ചുകുട്ടി ഉറങ്ങുന്ന കണക്ക് അത്രയും സ്വച്ഛതയിൽ ഈ മനുഷ്യൻ ഉറങ്ങി. ദീർഘമായ ആ നിദ്രയ്ക്ക് ശേഷം ഉണർന്നെണീക്കുമ്പോൾ അയാളുടെ ലോകം പുതിയതായിരുന്നു. അയാൾക്ക് ഇപ്പോൾ മനസ്സിലായി ഓരോ പച്ചില നാമ്പ് പോലും തന്നെ ഇങ്ങനെ പൊതിഞ്ഞു നിൽപ്പുണ്ട്. ഒരു സ്നേഹം എന്നെ പൊതിഞ്ഞു നിൽക്കുന്നുള്ള അറിവാണ് ലോകത്തിലേക്ക് പറ്റിയ ഏറ്റവും വലിയ സുബോധം. ആ നിമിഷം തൊട്ട് ഒരാളുടെ ജീവിതം വല്ലാതെ വ്യത്യാസമുള്ള അനുഭവമായിട്ട് മാറും. അപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ കണ്ടെത്തൽ ഈ സ്നേഹവുമായി ബന്ധപ്പെട്ട കണ്ടെത്തലാണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഇങ്ങനെ സ്വന്തം സ്നേഹത്തെ പുനഃപരിശോധിക്കാനായിട്ട് ക്രിസ്തു ഉടനീളം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. ഞാൻ വിചാരിക്കുന്നു സ്വന്തം സ്നേഹത്തെ പുനഃപരിശോധിക്കാനായിട്ട് നിങ്ങൾ നമ്മൾ തയ്യാറാകുകയാണെങ്കിൽ ലോകത്തുള്ള ഏതൊരു മനുഷ്യനും ഏതൊരു കൊമ്പനും വാവിട്ട് കരയും. ലോകത്തുള്ള ഏത് കൊമ്പനെയും വേണമെങ്കിലും നമുക്ക് വാവിട്ട് കരയിപ്പിക്കാം. അയാളെ വിളിച്ചുകൊണ്ട് അടുത്തുള്ള ചാപ്പലിൽ പോവുക, എന്നിട്ട് അവിടെ ഇരിക്കുന്ന വേദപുസ്തകം തുറന്നിട്ട് യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ ഒടുവിലത്തെ ഭാഗം വായിക്കുക. ഇതാണത്, ശിമയോനെ നീ സ്നേഹിച്ചിട്ടുണ്ടോ? നമുക്ക് എന്തൊക്കെ ഹുങ്കാണ് സ്നേഹത്തെക്കുറിച്ച്. ഞാൻ വിചാരിക്കുന്ന മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഏറ്റവും പുരാതനമായ നുണയുടെ പേരാണ് സ്നേഹം. എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്നേഹത്തെക്കുറിച്ച്, പക്ഷേ ഈ സ്നേഹത്തിനൊക്കെ ഒരു പരിശോധന ആവശ്യമില്ല, ഒരു ആത്മവിചിന്തനം ആവശ്യമില്ലേ, ഒരു ചെക്ക് ലിസ്റ്റ് ആവശ്യമില്ലേ? ഒരു ചെറിയ ഉദാഹരണത്തിനായിട്ട് അനുജന്റെ കുട്ടിയെ തല്ലി. സ്വാഭാവികമായിട്ട് അച്ഛൻ തല്ലിക്കഴിഞ്ഞാൽ ഉടനെ ആ കുഞ്ഞുങ്ങളെ പാസിഫൈ ചെയ്യേണ്ട ബാധ്യത അമ്മമാർക്കാണ്. അമ്മ കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, 4 വയസ്സേ ഉള്ളൂ ജോക്കോട്ടൻ എന്ന് പറയുന്ന ചെറിയ മോനെ, അമ്മ മോനോട് പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ അച്ഛൻ സ്നേഹം കൊണ്ടാണ് നിന്നെ അടിച്ചത്. അപ്പൊ ഈ 4 വയസ്സുള്ള കുട്ടി അമ്മയോട് ചോദിക്കുകയാണ്, അച്ഛൻ നിങ്ങളോട് സ്നേഹമാണെന്ന് ഞാൻ വിചാരിക്കുന്നത്, എന്നിട്ട് എന്താ അച്ഛൻ നിങ്ങളെ തല്ലാത്തത്? എങ്ങനെ മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും അപകടം പിടിച്ച ഒരു പദത്തിന്റെ പേരാ സ്നേഹം തോന്നുന്നു. എന്താ സ്നേഹം എന്നൊക്കെ പറയാനായിട്ട് ഉള്ളൊരു പ്രകാശമോ അറിവോ ഉള്ള ഒരാളാണ് ഞാനെന്ന് എനിക്ക് ഒരിക്കലും അനുഭവപ്പെട്ടിട്ടില്ല. ഭാരതീയ പാരമ്പര്യത്തിലൊക്കെ പറയുന്ന കണക്ക് എന്താ ദൈവം എന്ന് ചോദിക്കുമ്പോൾ അത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്ക് നീതി നീതി എന്നാണ്. അതിനർത്ഥം ഇതല്ല ഇതല്ല എന്ന് പറയാനേ പറ്റത്തുള്ളൂ. എന്താ സ്നേഹം എന്ന് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. എന്താ ഈശ്വരൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തത്? കാരണം ഈശ്വരനും സ്നേഹവും തുല്യ പദങ്ങളാണെന്നൊക്കെ യേശു പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ദൈവം സ്നേഹമാണെന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ദൈവത്തെ വിശദീകരിക്കാൻ പറ്റാത്ത കണക്ക് സ്നേഹത്തെ നമുക്ക് പൂർണ്ണമായിട്ട് വിശദീകരിക്കാൻ പറ്റത്തില്ല. ദൈവത്തെ നമുക്ക് കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റാത്ത കണക്ക് സ്നേഹത്തെ നമുക്ക് പൂർണ്ണമായിട്ട് കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന അംഗം സ്നേഹമാണോ അല്ലേ എന്നുള്ളൊരു പുനർവിചിതനം വാസ്തവത്തിൽ ജീവിതത്തിന്റെ ദിശയെ തന്നെ വല്ലാതെ മാറ്റി നിർപ്പിക്കും. ആ ഭാഗം എടുത്ത് നമ്മൾ വായിക്കുകയാണ്, ശിമയോനെ നീ സ്നേഹിച്ചിട്ടുണ്ടോ? ഉടനെ ഈ മനുഷ്യന് വളരെ ഒഡോസിറ്റിയോട് ദാഷ്ടത്തോട് പറയുകയാണ്, നിശ്ചയമായിട്ട് സ്നേഹിച്ചിട്ടുണ്ട്. ഇതാണ് ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും ദാഷ്ട്യം. തങ്ങൾ അധ്വാനിച്ചത്, തങ്ങൾ അലഞ്ഞത്, തങ്ങൾ കാത്തിരുന്നത്, തങ്ങൾ പ്രാർത്ഥിച്ചത്, തങ്ങൾ അരവയറുണ്ട് ഉറങ്ങിയത്, അലഞ്ഞത്, പണിയെടുത്തത് ഒക്കെ എല്ലാവരും വിചാരിക്കുന്ന സ്നേഹമാണ്, ഒരു തർക്കവും ഇല്ല. അതൊക്കെ സ്നേഹത്തിന്റെ അടയാളം തന്നെയാണ്. പക്ഷെ എന്നിട്ടും ഒരു പുനർവിന്ദനം തയ്യാറായി ഈ മനുഷ്യനോട് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ക്രിസ്തു ചോദിക്കുകയാണ്, പറയൂ ശിമയോനെ നീ സ്നേഹിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇയാള് സന്ദേഹിയാവുന്നു.
ഞാൻ വിചാരിക്കുന്നു ഈ ഒരു ഫേസ് നല്ലതാ വാസ്തവത്തില്. സ്വന്തം സ്നേഹത്തെ കുറിച്ച് ഇത്തിരി സന്ദേഹം ഉണ്ടായാൽ നല്ലതാ. അല്ലെങ്കിൽ ഈ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ സ്നേഹമാണെന്നുള്ള തെറ്റിദ്ധാരണ നമ്മൾ വല്ലാതെ ജീവിക്കും. ഒരേപോലെ നടക്കുന്ന കൊണ്ട് എല്ലാ കാര്യങ്ങളും ഒന്നായിട്ട് തെറ്റിദ്ധരിക്കേണ്ട. കുട്ടികളോട് പറയുന്ന ഒരു പൊട്ടക്കഥ കണക്ക്, ഒരു പിക്നിക് സംഘം, ഇങ്ങനെ കപ്പൽ യാത്രയാണ്, അതിനകത്തുനിന്ന് ഒരു ചെറിയ കുട്ടി വഴുതി പോകുന്നു. നോക്കുമ്പോൾ കാണാം കൂടുതൽ ഏറ്റവും ദുഷ്ടനായ ഒരാളാണ് കടലിൽ ചാടിയിട്ട് ഈ കുഞ്ഞുമായിട്ട് കയറി വരിക. എല്ലാവരും അയാൾക്ക് വേണ്ടി ഇങ്ങനെ കൈയൊക്കെ കൊടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, കൈയൊക്കെ കൊടുക്കാൻ വരട്ടെ, ഈ തിരക്കിനിടയിൽ എന്നെ ആരാണ് വെള്ളത്തിലോട്ട് തള്ളിയിട്ടെന്ന് ചോദിച്ചൊരു പഴയ കഥ കണക്ക്. ഒരേപോലെ തോന്നിക്കുന്ന കൊണ്ട് എല്ലാ അനുഭവങ്ങളും ഒന്നാണെന്ന് കരുതണ്ട. ഇത്തിരി സ്വന്തം സ്നേഹത്തെക്കുറിച്ച് തമ്പുരാന്റെ സന്നിധിയിൽ ഇരുന്ന് സന്ദേഹം ച്ചു കഴിഞ്ഞാൽ നല്ലതാ. കുറച്ച് സ്വന്തം സ്നേഹത്തെ പുനർവീതം ചെയ്താൽ നല്ലതാ. അപ്പം അയാൾക്ക് പഴയ ഉറപ്പില്ല. ദാ വീണ്ടും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ക്രിസ് ചോദിക്കുകയാണ്, പറയൂ സിമോനെ, നീ സ്നേഹിച്ചിട്ടുണ്ടോ? അപ്പോൾ അടുത്ത വരി ശ്രദ്ധിച്ച് നമ്മൾ വായിക്കണം. അപ്പോൾ അയാൾ വാവിട്ട് കരഞ്ഞു. ഇതൊക്കെയായിരുന്നു സ്നേഹം. ഈ ധാർഷ്ട്യം, ഈ ശാഠ്യം, ഈ അനുവാദമില്ലാത്ത പൊസസീവ്നെസ്, ആ ഓരോരുത്തരെയും തങ്ങളോട് മാത്രം ചേർത്ത് പിടിക്കാനായിട്ട് നടത്തിയ ശ്രമം, നിശ്ചയമായിട്ടും ഇതല്ല സ്നേഹം, ഇതല്ല സ്നേഹം. നേതി നേതി എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച നല്ല ഓരോരുത്തരും. അങ്ങനെയെങ്കിൽ എന്താ സ്നേഹമെന്നുള്ള ഒരു അന്വേഷണത്തിൽ നിശ്ചയമായിട്ടും ആ സ്നേഹത്തിലേക്കുള്ള പ്രകാശം നമുക്ക് ഉണ്ടായെടുക്കണം. വളരെ കൃത്യമായിട്ട് പൗലോസ് പറയുന്നുണ്ട്, ആ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഒരു അചഞ്ചലമായ സ്നേഹത്തെക്കുറിച്ച്, ഉപാധികളില്ലാത്ത സ്നേഹത്തെക്കുറിച്ച് പ്രകാശം കിട്ടിയ ഒരു മനുഷ്യന് മാത്രമേ ആ കൃത്യമായ സ്നേഹത്തിന്റെ ആ ഒരു യാത്ര, തീർത്ഥയാത്രയിലേക്ക് ഏർപ്പെടാൻ പറ്റുന്നുള്ള കാര്യം ഓർമ്മിച്ചാൽ നല്ലത്. അതുകൊണ്ടൊക്കെ ആയിരിക്കണം യോഹന്നാനും പറയുന്നുണ്ട്, ഹി ഹാസ് ലവ്ഡ് അസ് ഫസ്റ്റ് ദെയർഫോർ വി ലവ് ഈച്ച് അദർ. അപ്പൊ അവന്റെ സ്നേഹത്തിലേക്ക് ഒരു മിഴി തുറന്നിട്ടുള്ള ആ പരാശക്തി നമ്മളെ പൊതിഞ്ഞു നിൽക്കുന്ന അറിവ് കിട്ടാത്ത ഒരു മനുഷ്യനും കാര്യമായ സ്നേഹ പരീക്ഷണങ്ങൾ ഏർപ്പെടാനായിട്ട് പറ്റില്ല. അപ്പോ എന്താ സ്നേഹം, എന്താണ് സ്നേഹത്തിന്റെ വിപരീതമെന്നൊക്കെ ഒന്ന് ഓർത്തെടുത്താൽ നല്ലതാ. നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ട് സ്നേഹത്തിന്റെ വിപരീതം എന്ന് പറയുന്നത് വെറുപ്പ വിദ്വേഷം അല്ല. സ്നേഹത്തിന്റെ വിപരീത പദം എന്ന് പറയുന്നത് പ്രിയം, ഇഷ്ടം എന്ന് പറഞ്ഞൊരു വാക്ക്. അത് ഇത്തിരി ഒരാശങ്ക നമ്മൾ ഉണ്ടാക്കും. അതെങ്ങനെയാണ് സ്നേഹത്തിന്റെ വിപരീത ഇഷ്ടമായിട്ട് മാറുക? എന്തൊക്കെയാണോ സ്നേഹം പറയാനായിട്ട് ശ്രമിക്കുന്നത് അതൊന്നും അല്ല ഇഷ്ടം. ഒന്ന് രണ്ട് ചെറിയ വ്യത്യാസങ്ങളെങ്കിലും ഒന്ന് മനസ്സ് രജിസ്റ്റർ ചെയ്താൽ നല്ല. ഒന്നാമതായിട്ട് സ്നേഹം എന്ന് പറയുന്ന ഒരു സ്വഭാവം, ഇഷ്ടം എന്ന് പറഞ്ഞൊരു വികാരം. നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യം സ്വഭാവമാണ് വികാരമാണ്. അത് സ്വഭാവമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് മാപ്പ് കൊടുക്കാൻ പറ്റുമായിരുന്നു. അല്ലെങ്കിൽ എന്തുമാത്രം കയ്പനുഭവങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഗുണപരമായിട്ട് ജീവിതത്തെ നേരിടാൻ പറ്റുമായിരുന്നു. ആദ്യത്തെ മഴവെള്ളപ്പാച്ചിൽ സകലമാന ജീവജാലങ്ങളും പെട്ടുപോവുക, രവണമഹർഷി ഇങ്ങനെ ഓരോന്നിനായിട്ട് എടുത്ത് രക്ഷിക്കുക, ഒടുവിൽ രക്ഷിക്കുന്ന ഒരു തേളിനെ, ആ തേളിനെ ഒരു വിഷജിലയിലോട്ട് വെച്ചു കൊടുക്കുമ്പോൾ തേളിങ്ങനെ വളരെ കൃതജ്ഞാസൂചകമായിട്ട് ഗുരുവിനെ നോക്കുകയും എന്നിട്ട് ആഘോഷമായിട്ട് കുത്തി അതിന്റെ വഴിക്ക് പോവുകയും ചെയ്യുക. ശിഷ്യന്മാർ പറയുന്നുണ്ട്, വലിയ ഗുരുവല്ലേ, തേള് കുത്തുന്നറിയാൻ പാടില്ലേ? ഇത് പറഞ്ഞു, തേള് കുത്തുന്നറിയാം. കാരണം കുത്തുക എന്നുള്ളത് തേളിന്റെ സ്വഭാവമാണ്, രക്ഷിക്കുക എന്നുള്ളത് എന്റെ സ്വഭാവം. ജീവിതം കയ്പുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് കൈമാറുന്നതിന്റെ പേരിൽ മാത്രം നിങ്ങൾ ജീവിതത്തോട് കയ്പുള്ളവരായി മാറേണ്ടതുണ്ടോ? അതുകൊണ്ടൊക്കെയാണല്ലോ വളരെ മനോഹരമായിട്ട് യോഹന്നാൻ വരച്ചു കാട്ടുന്ന ചിത്രം എടുക്കുക. ക്രിസ്തു മരിച്ചു, കൊല്ലപ്പെട്ടിട്ട് ക്രിസ്തുവിനോട് പകതീരാത്ത ഒരു മനുഷ്യൻ തന്റെ കൈവശമുണ്ടായിരുന്ന ആയുധം കൊണ്ട് അവന്റെ ചങ്ക് വിളർക്കുക. അടുത്ത വരി എന്താണ്? അവന്റെ ചങ്കിൽ നിന്ന് രക്തവും ജലവും ഒഴുകി. ഗഷ്ഫോർത്ത് എന്നൊരു വാക്ക ഉപയോഗിക്കുക. അതിങ്ങനെ വെറുതെ ഇങ്ങനെ ഒരു ചലം പൊട്ടുന്ന കണക്കുള്ള വാക്കല്ല, ഒരു ഉറവ് പൊട്ടുന്നതിന് തുല്യമായ വാക്കാണ് അത്. കില്ലാടിമാരിങ്ങനെ കടന്നുള്ള ഇടം കണ്ടെത്താനായിട്ട് ഇങ്ങനെ കുഴിച്ചും കുത്തിയും ഒക്കെ താഴോട്ട് പോകുമ്പോൾ ഒരിടത്ത് തട്ടിക്കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഇങ്ങനെ ജലം വന്നിട്ട് ആ കുത്തിയവനെ കുളിപ്പിക്കുന്ന ഒരു അനുഭവമുണ്ട്. കാരണം ആ ഉറവക്കണില്ല കുത്തിയത്. ആ വാക്കാണ് ഈ ഗഷ്വർത്ത് എന്ന് പറയുന്നത്. ഇത് തീർച്ചയായിട്ടും ശാസ്ത്രീയമല്ല, നമുക്കറിയാം ലോകത്ത് ഇത്രയും ശാസ്ത്രബോധമുള്ള ഒരാൾക്ക് അതങ്ങട് അത്ര എളുപ്പത്തിൽ അങ്ങോട്ട് ഉപ്പില്ലാതെ വിഴുങ്ങാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് ഒരിക്കലും യോഹന്നാൻ ഇത് ആവർത്തിച്ച് പറയുന്നുണ്ട്, ഇത് കണ്ടുവന്നതിനെ സാക്ഷ്യപ്പെടുത്തുന്ന അവന്റെ സാക്ഷി സത്യമാണ്, നിങ്ങളത് വിശ്വസിക്കാൻ വേണ്ടി അവൻ എഴുതുന്നത്. എന്തായിരിക്കും അതിന്റെ സൂചന? മരിച്ചിട്ടും അവന്റെ സ്നേഹപ്രവാഹങ്ങൾക്ക് തടസ്സമില്ല. കാരണം മരണം എന്ന് പറയുന്നത് സകല പ്രവാഹങ്ങളെ നിലപ്പിക്കുകയോ നിയന്ത്രിക്കുകയോ ചെയ്യുന്ന ഒന്നിന്റെ പേരാ മരണം. എന്നിട്ടും ഇവിടെ ആവട്ടെ, മരിച്ചിട്ടും അവന്റെ സ്നേഹപ്രവാഹങ്ങൾ തടസ്സമില്ല. ഇപ്പോഴും ദീർഘയാത്രയിലൊക്കെ പോകുമ്പോൾ വഴിയോരങ്ങൾ, വിശേഷിച്ചോ പത്തനംതിട്ട തിരുവല്ല സൈഡിലൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് വഴിയോരങ്ങളിൽ നിന്ന് കേൾവിക്കാരുണ്ടോന്ന് പോലും ശ്രദ്ധിക്കാതെ ഇങ്ങനെ നിലവിളിച്ച് പ്രസംഗിക്കുന്ന ഉപദേശം വരെ ഞാൻ കാണാറുണ്ട്. തിരക്കിലിങ്ങനെ ബസ്സിലൊക്കെ കമ്പിലൊക്കെ തൂങ്ങി നിൽക്കുമ്പോൾ ദാ ഒരു പാവപ്പെട്ട ഉപദേശിച്ച് വിളിച്ച് പറയാണ്, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. അപ്പൊ ഈ ആരവങ്ങൾക്കിടയിലും എന്തോ ഒരു തണുപ്പ് നമ്മളെ തേടി വരുന്നുണ്ട്. പെട്ടെന്ന് നമ്മുടെ കണ്ണ് നിറഞ്ഞു തുടങ്ങുന്നു. അതിന്റെ അർത്ഥം എന്താണ്? സജീവമാണ്. അപ്പൊ ഇങ്ങനെ സ്വഭാവത്തിന്റെ പേരാ സ്നേഹം. നടന്നുകൊണ്ടിരിക്കുന്ന ഈ അംഗം എന്ന് പറയുന്നത് വളരെയേറെ വൈകാരികമായ ഒന്നാണ്. അത് പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? എപ്പോ വേണമെങ്കിലും നിലച്ചു പോകാവുന്ന ഒന്ന്, ഒരു പരിക്കേറ്റ് കഴിയുമ്പോഴേക്കും നിലച്ചു പോകുന്ന ഒന്ന്. ഒരു കൊച്ചുദാഹരണത്തിനായിട്ട്, തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു പ്രണയവിവാഹത്തിനിറങ്ങി പുറപ്പെട്ടൊരു മകള, അതിനുശേഷം അച്ഛനും അമ്മയും പറയുകയാണ്, ഇത്തരം ഒരു മകള് ഞങ്ങൾക്കില്ല. എന്താ അതിന്റെ അർത്ഥം? നിശ്ചയമായിട്ടും അയാളുടെ മകളോടുള്ള സ്നേഹം നമ്മൾ എന്തുമാത്രം നന്നായിട്ട് പറഞ്ഞാൽ പോലും അതൊരു സ്വഭാവമായിരുന്നില്ല, മറിച്ചൊരു വികാരമാണ്.
അപ്പൊ ഒന്നാം പാഠം അത് തന്നെയാണ്, ഇഷ്ടം വികാരവും സ്നേഹ സ്വഭാവം. രണ്ടാമതായിട്ട് ഒരു ചെറിയ വ്യത്യാസം കൂടി രാത്രിയിൽ ഒന്ന് നമ്മുടെ സ്നേഹത്തെ ഒന്ന് പുനർവീതം ചെയ്യാനായിട്ട് സഹായിച്ചാൽ നല്ലതാണ്. സ്നേഹം എന്ന് പറയുന്നത് ഉപാധിയില്ലാത്ത അൺകണ്ടീഷണൽ വ്യവസ്ഥകളില്ലാത്ത, വെറാസ് ഇഷ്ടം എന്ന് പറയുന്നത് ഇങ്ങനെ വ്യവസ്ഥകളിൽ മാത്രം അധിഷ്ഠിതമാണ്. ഓർത്ത് കഴിയുമ്പോൾ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള എല്ലാ സ്നേഹാനുഭവം എന്ന് കരുതിയ അനുഭവങ്ങളും ഇങ്ങനെ വളരെയേറെ ഉടമ്പടികൾ അധിഷ്ഠിതമായിരുന്നു. പരീക്ഷയൊക്കെ ജയിക്കുമ്പോൾ അപ്പം പറയാണ്, എടുത്ത് ഷട്ടിട, ഷർട്ട് എടുത്തിട നമുക്ക് ടൗണിൽ പോയിട്ട് മസാല ദോശ കഴിക്കാം. പരീക്ഷ തോറ്റത്തിന്റെ പേരിൽ ഇവിടെ ഇരിക്കുന്ന അല്ലെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ ഒരു മസാല ദോശ കിട്ടിയിട്ടുള്ളതായിട്ട് ഞാൻ കരുതുന്നില്ല. ഈ മധ്യവയസ്സിൽ അത് തന്നെ പ്രശ്നം. ഒരു ധ്യാനകേന്ദ്രത്തിലാണ്, ചെറിയ മക്കളൊക്കെയാണ് അവിടെ റിട്രീറ്റിന് വരുന്നത്. ധ്യാനമൊക്കെ കഴിയുമ്പോൾ ചെറിയ മക്കൾ ഇങ്ങനെ മുറിലോട്ട് വന്നിട്ട് പറയുന്നു, അച്ഛനെ നമുക്ക് പിടിച്ചു കേട്ടോ. നമ്മൾ ചോദിക്കുന്നത് എന്തുകൊണ്ടാ, ഇത് നല്ല അച്ഛനാ, നല്ലതല്ലെങ്കിലോ? ശരിക്കും നല്ലതല്ല. കണ്ടില്ല ആ ചെറിയ മക്കൾ പരിങ്ങുന്നത്? അതിന്റെ അർത്ഥം എന്താണ്? ഓർമ്മ വെച്ച കാലം തൊട്ട് ഈ പ്രായം വരെ കിട്ടിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ സ്നേഹത്തിനും വ്യക്തമായ ഉടമ്പടികളുണ്ട്. ഈ ഉടമ്പടികളുള്ള ഒരു അനുഭവത്തെയും വിളിക്കേണ്ട വാക്ക് സ്നേഹം തന്നെ. അതുകൊണ്ട് തന്നെയാണ് ഈ എപ്പോഴും നമ്മുടെ കണ്ണ് നിറയുന്നത്. എവിടെങ്കിലുമൊക്കെ ഇങ്ങനെ ഉടമ്പടികളില്ലാതെ മനുഷ്യർ സ്നേഹിക്കുന്ന കാണുമ്പോൾ ഈ ചെറിയ കണ്ണ് നനയും. അല്ലാതെ ഈ കണ്ണ് ഒരിക്കലും നനയത്തില്ല. ഒരു കൊമ്പന്റെ മുമ്പിൽ ഈ കണ്ണ് നനയത്തില്ല. ഒരു ദാഷ്ട്യം കാണിക്കുന്ന ആളുടെ മുമ്പിൽ ഈ കണ്ണ് നനയത്തില്ല. എവിടെങ്കിലുമൊക്കെ ഈ ശുദ്ധമായ ഉടമ്പടി ഇല്ലാത്ത സ്നേഹം കാണുമ്പോൾ ഈ കണ്ണ് നിറയും. ഒരു ആ ചെറുപ്പക്കാരൻ പറഞ്ഞൊരു വാക്ക്, അതൊരു പക്ഷെ എനിക്ക് അല്പം പോലും അർഹിക്കുന്ന ഒന്നല്ല. പക്ഷെ ഞാൻ വിചാരിക്കുന്ന എന്റെ ഈ ഒരു 45 വയസ്സിനുള്ളിൽ എനിക്ക് കിട്ടിയിട്ടുള്ള വെച്ച് കിട്ടാവുന്ന വെച്ച് ഏറ്റവും നല്ല കോംപ്ലിമെന്റ് അതാ. ബാംഗ്ലൂർ ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ പറയണച്ച, ഇവിടെ വെച്ച് ഞാൻ ബാംഗ്ലൂരിൽ ഒരു കൊലപാതകം ചെന്ന് വിചാരിക്കുക. എന്നിട്ട് വണ്ടി കയറി വെളുപ്പിന് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ആശ്രമത്തിലേക്ക് വരുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കർമ്മത്തിന് ശേഷമാണ് വരുന്നു പറയുമ്പോൾ, അപ്പോഴും നിങ്ങൾ എന്റെ അടുത്ത് പറയും, വാ തണുത്ത ചോറുണ്ട് നമുക്ക് കഴിക്കാം. ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല. അത് പറയുന്നു പറയാനുള്ള ധൈര്യമൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഞാൻ പറയുമെന്ന് ഒരു ചെറുപ്പക്കാരൻ എന്നെ കുറിച്ച് സങ്കല്പിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഈ ചെറിയ ആയുസിന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല കോംപ്ലിമെന്റ് വേറെതുണ്ട്. ഓരോരുത്തരും ജീവിതത്തിന് കിട്ടാവുന്ന ഏറ്റവും നല്ല കോംപ്ലിമെന്റ് ഇതാണ്. എന്തുമാത്രം ഇടറിപ്പോയി കഴിഞ്ഞാലും നിങ്ങൾ ഉറ്റവര് വന്നു കഴിയുമ്പോൾ വാ തണുത്ത ചോറുണ്ട് നമുക്ക് കഴിക്കാമെന്ന് പറയുന്ന, അതിനേക്കാൾ നല്ലൊരു കോംപ്ലിമെന്റ് ചെറിയ ജീവിതത്തിന് എന്താണ് ആവശ്യം? അപ്പോൾ ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, പുതിയ വീഞ്ഞിന് വേണ്ടി പുതിയ തോൽക്കുടം ഇനിയും രൂപപ്പെടേണ്ടിയിരിക്കുന്നു. എന്തായിരുന്ന അവ ക്രിസ്തു ഭൂമിക്ക് കൈമാറിയ ആ പുതുവിഞ്ഞ്? ആ പുതുവിഞ്ഞെന്ന് പറയുന്നത് ഈ ഉപാധിയില്ലാത്ത സ്നേഹമാണ്. നിർഭാഗ്യവശാൽ ആ ഉപാധിയില്ലാത്ത സ്നേഹം ഏറ്റുവാങ്ങാൻ പറ്റിയ അധികം തോൽക്കുടങ്ങളൊന്നും ഭൂമി രൂപപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഈ ചെറിയൊരു ആയുസിന്റെ ബലത്തിൽ ഞാൻ സന്ദേഹിയാവുകയാണ്, ഞാൻ സ്നേഹിച്ചിട്ടുണ്ടോ? തർക്കമുണ്ട്. എനിക്ക് സ്നേഹം കിട്ടിയിട്ടുണ്ടെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് തർക്കമുണ്ട്. ഒരു പക്ഷേ എന്റെ പ്രായത്തിലൊക്കെ ഇത്രയും അനുഭവവും പരിഗണനയും കിട്ടുന്ന അധികം പേരൊന്നും ഉണ്ടാവില്ല. എന്നിട്ടും ഇതൊക്കെ സ്നേഹമാണോ എന്ന് ചോദിക്കുമ്പോൾ വല്ലാത്ത സന്ദേഹത്തിലാവുന്നുണ്ട്. അപ്പോൾ നീ സ്നേഹിക്കുന്നുണ്ടോ, നീ സ്നേഹിക്കുന്നുണ്ടോ, നീ സ്നേഹിക്കുന്നുണ്ടോ ചോദ്യത്തിന് മുമ്പിൽ വാവിട്ട് കരാതിരിക്കാനായിട്ട് ഈ ഭൂമിയിൽ ചിന്താശക്തിയുള്ള ധ്യാനമുള്ള ആർക്ക് പറ്റും? അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാര്യത്തെ സ്നേഹമൊന്നും തെറ്റിദ്ധരിക്കേണ്ട. അപ്പോൾ യഥാർത്ഥമായ സ്വഭാവത്തിലോട്ട് ഉണർന്ന മനുഷ്യർ ആ തങ്ങളുടെ ജീവിതത്തിലൂടെ അത്ര സ്നേഹം കൈമാറാനായിട്ട് എന്ത് ശ്രമങ്ങളിൽ ഏർപ്പെടുന്നു? എവിടെങ്കിലുമൊക്കെ വെച്ച് ഈ സ്നേഹവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മനുഷ്യർ ഒത്തിരി മേനി പറയുമ്പോൾ മതിപ്പ പറയുമ്പോൾ എനിക്ക് പേടിയായി, ഇത് എപ്പോൾ വേണമെങ്കിലും തകർന്നു പോകാവുന്ന അപകടം പിടിച്ച വാക്കാ. വളരെ വിഷമം പിടിച്ചൊരു കുഞ്ഞ് അനുഭവം പറഞ്ഞിട്ട് ഈ ചിന്തകളൊന്ന് ക്രോഡീകരിക്കുക. നമുക്കറിയാവുന്ന വെച്ച് വളരെയേറെ അഗാധമായിട്ട് സ്നേഹിച്ചൊരു പുരുഷന് സ്ത്രീ അയാൾ ആക്സിഡന്റ് കൊല്ലപ്പെടുന്നു. ഈ സ്ത്രീ ഇങ്ങനെ കഠിനമായ ട്രോമ ചിത്ത രോഗത്തിലോട്ടൊക്കെ വഴുതിപ്പോകുന്ന നമ്മൾ ഭയന്ന നിമിഷങ്ങളായിരുന്നു അത്. ഇതും ആവട്ടെ, സ്വന്തം ഇച്ഛാശക്തി കൊണ്ടും തമ്പ്രാൻ്റെ പൊൻകരം കൊണ്ടുമൊക്കെ അവർ വളരെ സോബറായി സാധാരണ കണക്കൊക്കെ ബിഹേവ് ചെയ്യാൻ തുടങ്ങി. ജീവിതമൊക്കെ വീണ്ടും പഴയ കണക്കൊക്കെ ആയി തുടങ്ങുമ്പോൾ ഇതാ ഒരു പോസ്റ്റ് കാർഡ് കിട്ടിയാണ്, നിങ്ങളുടെ ഭർത്താവിന് നിങ്ങളറിയാത്ത വേറെ അടുപ്പം കൂടി ഉണ്ടായത്. ഉണ്ടോ ഇല്ലെന്ന് ചോദിക്കുമ്പോൾ ഇതിന് ഉത്തരം പറയേണ്ട മനുഷ്യൻ ഭൂമിയിലില്ല. വേണമെങ്കിൽ നാലായിട്ട് കയറി കാറ്റി പറത്തിയാൽ മതിയായിരുന്നു, പക്ഷെ അത് ചെയ്തില്ല. ആ പോസ്റ്റ് കാർഡിന് മീതെ ഇരുന്ന് അടയിരുന്നു. ഒടുവിൽ ഇസ്തിരിക്കായി, അല്ല അടക്കിയിരിക്കുന്ന പള്ളി സിമിത്തേരിയുണ്ട്, അതിന്റെ വശങ്ങളിലായിട്ട് ഒരു തടിക്കുരിശ് നാട്ടിയിട്ടുണ്ട്. അതിനിങ്ങനെ അടത്തി അയാൾക്ക് മീതെ പാകിയിരിക്കുന്ന ആ കരിങ്കൽ പാളികൾക്ക് മീതെയായിട്ട് ആ തടിക്കുരിശ് അടിച്ചിതറിച്ചുകൊണ്ട് ഈ സ്ത്രീ വാവിട്ട് കരയാണ്. ചതിക്കായിരുന്നല്ലേ എന്നെ ഇത്രയും കാലം, കഴിഞ്ഞ 20 വർഷക്കാലം. മരിച്ചവർക്ക് പോലും മാപ്പ് കൊടുക്കാത്ത നമ്മുടെ ഇത്തരം അനുഭവങ്ങളെ വിളിക്കേണ്ട വാക്ക് നിശ്ചയമായിട്ട് സ്നേഹമൊന്നല്ല, നിശ്ചയമായിട്ട് സ്നേഹമല്ല. ഇതല്ല സ്നേഹം, ഇതല്ല സ്നേഹം. നേതി നേതി നേതി. അങ്ങനെയെങ്കിൽ അഗാധമായ സ്നേഹത്തിലേക്ക് ഉണർവ് കിട്ടുമ്പോഴാണ് ശരിയായ സുബോധം ഉണ്ടാവുക. പിന്നെ നിങ്ങൾക്ക് ഒരു മനുഷ്യനെയും ലോട്ട് മാത്രമായിട്ട് ഇങ്ങനെ സ്നേഹത്തേക്കും ചുരുക്കാൻ പറ്റത്തില്ല. സ്നേഹം എന്ന് പറയുന്ന വാക്ക് ചുരുങ്ങും എന്ന് പറയുമ്പോൾ ചുരുങ്ങുമ്പോൾ തന്നെ ഓർത്തോളൂ സ്നേഹമല്ല. മൃദാ എന്ന് പറയുന്ന വളരെ ക്ലാസിക്കൽ ഒരു വർക്കുണ്ട്, ഖലീജ് ഇബ്രാനൊക്കെ ഉൾപ്പെടെ ഉള്ള മനുഷ്യരെ സ്വാധീനിച്ചിട്ടുള്ള പുസ്തകമാണ് ഈ മൃദാ എന്ന് പറയുന്നത്. മൃദാ എന്ന് പറയുന്ന ഒരു ആശ്രമത്തിൽ 7 വർഷമായിട്ട് മിണ്ടാണ്ടിരുന്ന ഒരു സന്യാസിയാണ്. അയാളോട് ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഖലീജ് ഇബ്രാൻ പ്രോഫറ്റിലൊക്കെ കണക്ക് തന്നെ ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അയാൾ കൊടുക്കുന്ന ഉത്തരങ്ങളാണ് ഈ മൃദാ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ സംഗ്രഹം. അതിനകത്ത്
മൃദാനോട് ചോദിക്കുന്നുണ്ട് എന്താ സ്നേഹം. എന്താ സ്നേഹം എന്ന് ചോദിക്കുമ്പോഴേക്കും മൃദാത് പറയുന്നുണ്ട്, ഒരു ഇലയെ മാത്രമായിട്ട് നിങ്ങൾ സ്നേഹിക്കാൻ പറ്റില്ല. ഇലയെ സ്നേഹിക്കണമെങ്കിൽ നിശ്ചയമായിട്ടും അതിന്റെ ചില്ലകളെ സ്നേഹിക്കണം, പിന്നെ അതിന്റെ കാതലിനെ സ്നേഹിക്കണം, വൃക്ഷത്തെ സ്നേഹിക്കണം, വേരുകളെ സ്നേഹിക്കണം, പിന്നെ ഈ വൃക്ഷത്തെ നിലനിർത്തുന്ന ഋതുക്കളെ സ്നേഹിക്കണം. ഇതാണ് കൃത്യമായ സ്നേഹം. ഒരാളിൽ മാത്രമായിട്ട് അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങളോട്ട് മാത്രം ചുരുങ്ങിപ്പോകുന്ന നമ്മുടെ ചില പ്രത്യേക വിചാരങ്ങളെയും തോന്നലുകളെയും സ്നേഹമൊന്നും വിളിക്കേണ്ട കാര്യമില്ല. എല്ലാത്തിനെയും സ്നേഹിക്കുക. ചിലർ പറയാറുണ്ട്, ഭാര്യ ഇഷ്ടമോ, നല്ല കുട്ടിയാ, പക്ഷെ അവൾ വീട്ടുകാരോട്ട് മതിപ്പില്ല. ആ ചെറിയ പെൺകുട്ടി ഇലയാണെങ്കിൽ ആ അവളുടെ വീട്ടുകാർ ഒരുപക്ഷെ നിങ്ങൾക്ക് ആവശ്യമില്ലാതെ സ്ട്രെസ് തരുന്ന, സമ്മർദ്ദം തരുന്ന, നിങ്ങളുടെ സങ്കല്പങ്ങൾ കണങ്ങാത്ത അവളുടെ വീട്ടുകാരൻ ആ വൃക്ഷത്തിന്റെ ചില്ലകളും വേരുകളുമല്ലേ, ഋതുക്കളല്ലേ, അവൾ രൂപപ്പെടുത്തിയത് അവരല്ലേ. അങ്ങനെയെങ്കിൽ അവരെ കൂടി സ്നേഹിക്കാനുള്ള ബാധ്യത നമുക്കില്ലേ? അപ്പോൾ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്, പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ. ഒറ്റ വാക്കിൽ സംഗ്രഹിക്കാം, മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പുരാതന നുണയുടെ പേരാണ് സ്നേഹം. ദ മോസ്റ്റ് ഏൻഷ്യൻ്റ് ലൈ ഇസ്ലാം. അതങ്ങനെ അല്ലെന്ന് തെളിയിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അതിലേക്ക് തെളിയിക്കണമെങ്കിൽ അതിന് മുമ്പായിട്ട് ഒരു സുബോധാനുഭവത്തിലേക്ക് പോകേണ്ടതുണ്ട്. ഇതാണത്, യു ആർ ബീങ് പാഷനേറ്റ്ലി ലവ്ഡ്. അത്തരം അനുഭവം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു ജീവിതത്തിൽ സംഭവിക്കുന്ന പരിക്കുകൾ പോലും നമ്മളെ കാര്യമായിട്ട് അലോസരപ്പെടുത്തില്ല, തകർക്കില്ല. ഞാൻ അപ്പൂന്താനത്തിന്റെ അനുഭവം ഓർമ്മിച്ച് ഈ ഒരു രാത്രി വിചാരം അവസാനിപ്പിക്കുകയാണ്. വാർദ്ധക്യത്തിലാണ് കുഞ്ഞു പിറക്കുന്നത്. ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഈശ്വര പൂജയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിരുന്ന മനുഷ്യരാണ്. ആ കുഞ്ഞു പിറക്കുന്നു, കുഞ്ഞിന്റെ ആദ്യത്തെ പിറന്നാളാണ്, പിറ്റേന്ന് പിറന്നാളാണ്. ഒത്തിരി ഇല്ലങ്ങളിലേക്ക് ക്ഷണം പോയിട്ടുണ്ട്, പഴയകാലങ്ങളിൽ ഒരു രീതിയുണ്ട്. ദീർഘയാത്ര കഴിഞ്ഞ് വരുന്ന അതിഥികളുടെ വസ്ത്രങ്ങളൊക്കെ ഇങ്ങനെ വെളുത്തേടന് വേണ്ടിയുള്ള മുറിയുണ്ട്. ഒരു അതിനകത്തേക്ക് കൊണ്ടുപോയി ഇങ്ങനെ കൂമ്പായിട്ടിടുക, അത് അവർ വൃത്തിയാക്കും. പുതുവസ്ത്രങ്ങളെടുത്ത് ധരിക്കാനായിട്ട് അടുക്കി വെച്ചിട്ടുമുണ്ട്. അങ്ങനെ സന്ധ്യയ്ക്കും വൈകിയൊക്കെ വന്ന മനുഷ്യർ അവരുടെ ആ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഈ വെളുത്തേടനുള്ള മുറിയിലേക്ക് ഇങ്ങനെ ഉരിഞ്ഞിട്ടും, പക്ഷെ അതിനകത്ത് ഒരു ചെറിയൊരു ദുരന്തം സംഭവിച്ചു. ആ വെളുത്തേടനുള്ള മുറിക്കകത്ത് എങ്ങനെ ഈ കുഞ്ഞിനെ കൊണ്ടുപോയി ഉറക്കി കെടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഈറൻ അഴുക്ക് വസ്ത്രങ്ങളൊക്കെ വന്ന് വീഴുന്ന ഈ കുഞ്ഞിന് മീതെയാ ഒന്നാമത്തെ പിറന്നാളിന്റെ തലേന്ന് കുഞ്ഞു മരിച്ചു പോയ. ഒരു ഈ മനുഷ്യൻ ഉണ്ടാക്കാവുന്ന ആഘാതം നമുക്കറിയാം. ഇത്രയും വലിയൊരു ആഘാതത്തിലൂടെ കടന്നുപോയ ഒരാള് ഇനി ദൈവവുമായിട്ട് ചേർന്ന് നിൽക്കും, ഉണർന്ന് നിൽക്കും നിങ്ങൾ കരുതേണ്ടതുണ്ടോ? കരുതേണ്ട ആവശ്യമില്ല. കാരണം ദൈവം അയാളോട് ഫേവറബിൾ അല്ല ഒരു കാര്യത്തിനകത്തും. എന്നിട്ടും ആ പുത്രദുഃഖത്തിന്റെ ആ കാഠിന്യം തെല്ലു കുറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ രചിച്ച വരികൾ നിങ്ങളും കേട്ടിട്ടുണ്ടാവും. ഉണ്ണിക്കണ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ എന്തിനു വേറെ. ജീവിതം ഇത്രയും ദുര്യോഗങ്ങൾ വെച്ച് നീട്ടിയിട്ടും ചില മനുഷ്യർ എന്തുകൊണ്ടാണ് ദൈവത്തോട് പറ്റി നിൽക്കുന്നത്? അവർക്ക് സുബോധമുണ്ടായി. കാരണം എന്തൊക്കെ ദുരന്തങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും യു ആർ സ്റ്റിൽ ബീങ് പാഷനേറ്റ്ലി ലവ്ഡ്. ജീവിതം പ്രഭാമയം സന്നിധാനം ദീപം ദീപം.